ഹായ്, വെൽക്കം ടു നിംസ് ക്രിയേറ്റീവ് ടൈം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് 3 ഇയേഴ്സ് ഓൾഡ് ബേബീസിന്റെ ഹാഫ് ലെങ്ത്തിലുള്ള ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സാറ്റിൻ ഫാബ്രിക്കും നെറ്റ് ഫാബ്രിക്കാണ്. നെറ്റ് ഫാബ്രിക് എങ്ങനെയാണ് സ്റ്റിഫ് ആയിട്ടുള്ളത് നോക്കി വാങ്ങിക്കുക എന്നുള്ള എൻ്റെ ചെറിയൊരു ടിപ്സ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ലെഹങ്കയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെയും കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഇനി ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പീക്കോക്ക് ഫെതറും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസൈൻ വർക്ക്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്ക് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രോക്കിൻ്റെ ബോഡീസ് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോളർ നെക്ക് ആണ്. അപ്പോൾ നെക്ക് റൗണ്ടിനനുസരിച്ച് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നെക്ക് വിഡ്ത്ത് 4 സെൻറ്റിമീറ്ററും താഴേക്ക് 4.2 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് കണക്ട് ചെയ്ത്
സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതൊന്നും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഹാഫ് സർക്കിളും സ്റ്റിച്ച്. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് സൈഡിലും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച ഈ രണ്ട് പോർഷൻസിൽ നമ്മൾ മേലെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കോർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ഫ്രോക്കിൻ്റെ ബാക്ക് ബോ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു സാറ്റിൻ ഫാബ്രിക് പീസ് എടുത്ത് അതിൻ്റെ റോങ് സൈഡിലേക്ക് തിരിച്ച് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ബോർഡർ കുറച്ച് സ്പേസ് വിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
സ്റ്റോൺസ് വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈൻ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി രണ്ട് പീക്കോക്ക് ഫെദർ വെച്ചിട്ട് ചെയ്യുക. ആ രണ്ട് പീക്കോക്ക് ഫെദർ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഫുൾ വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അത് സ്പേസ് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു സ്പേസ് കാണുന്ന ഒരു പോർഷനിലായിട്ട് നമ്മൾ ഈ ഒരു ഡെക്കറേറ്റീവ് ഫ്ലവർ സ്റ്റോൺസ്